നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫിന് ഉണ്ടായത് ചരിത്ര നേട്ടമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ. ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചില്ലായിരുന്നുവെങ്കിൽ മുഴുവൻ സീറ്റും ജയിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിൽ കോടികൾ കിട്ടുമായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് വർദ്ധിച്ചു. ഇവിടെ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. യു ഡി എഫും ബി ജെ പിയും തമ്മിൽ വോട്ട് കച്ചവട ധാരണാപത്രം ഉണ്ടാക്കിയാണ് കണ്ണൂർ ജില്ലയിലടക്കം മത്സരിച്ചതെന്ന് എം വി ജയരാജൻ പറഞ്ഞു. 2% ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് നൽകിയിട്ടും തലശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതാണ്. 6 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ഇരിക്കൂറും പേരാവൂറും യു ഡി എഫ് ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിന് നൽകിയത് കൊണ്ടുകൂടിയാണ്. 2% വോട്ട് എൽ ഡി എഫിന് വർദ്ധിച്ചു. എന്നാൽ ബി ജെ പിക്ക് 2% വോട്ട് കുറയുകയാണ് ചെയ്തത്. ബി ജെ പിയുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടിയെന്ന പച്ചക്കള്ളമാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത്. പരാജയ ജാള്യത മറച്ചുവെക്കാൻ ബി ജെ പിയുടെ വോട്ട് എൽ ഡി എഫിനാണ് കിട്ടിയത് എന്ന ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചാരവേലിയാണ് ഡി സി സി പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പിൽ എൽ ഡി എഫിന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂടിയത് പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നുവെങ്കിൽ കക്കൂസിൽ നിന്ന് കിട്ടുക കോടികളാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ റെയ്ഡ് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് നടത്തിയിരുന്നുവെങ്കിൽ 50 ലക്ഷം അല്ല കിട്ടുക കക്കൂസിന്ന്, 2 കോടിയായിരിക്കും. 3.5 കോടിയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയതെങ്കിൽ ഷാജിയുടെ കക്കൂസ് പണം എന്ന് പറയുന്നതാണ് കള്ളപ്പണം. ആ കള്ളപ്പണം ഇപ്പൊ കണ്ടെത്തിയ 1.5 കോടിയേക്കാൾ കൂടുമായിരുന്നു. എൽ ഡി എഫ് വിജയം 7 May വീടുകളിൽ ആഘോഷിക്കുമെന്ന് കൺവീനർ കെ പി സഹദേവൻ പറഞ്ഞു. വൈകിട്ട് 7:30 വീടുകളിൽ ദീപം തെളിയിച്ചാണ് ആഘോഷങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.